ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിൽ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഉപ്പുമാവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ 150 ഗ്രാമോളം അവിൽ എടുത്തിട്ടുണ്ട്. അവിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്കിതിവിടെ വെക്കാം. അപ്പോഴേക്കും നമ്മളൊരു ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പൊ കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകം, പൊട്ടുകടല, കടല എന്നിവ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കൂടെ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും 2 പച്ചമുളക് നടുകെ കീറിയതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസിലുള്ള ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കിഴങ്ങ് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. കൂടെ ഇതിലേക്ക് ലെമണിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്ന അവിലാണ്. ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അവിലൊക്കെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. കൂടെ ഇതിലേക്ക് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.